ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞൊരു വിഷയമാണ്. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു ഡെങ്കിപ്പനി പോലെയും അതല്ലെങ്കിൽ കോവിഡ് പോലെയൊക്കെ മാരകമായൊരു വൈറസ് ആണ്, അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു സംഭവം. ഇത് അദ്ദേഹം പറയുന്നു, അത് വലിയ ചർച്ചയാകുന്നു. നമ്മളുടെ ഷംസീറിനൊപ്പം ഇന്ന് അദ്ദേഹവും അങ്ങ് ആകാശത്ത് എയറിൽ തത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരും എയറിലാണ്. അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ കുറച്ച് കാണുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ, എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നൊരു വിഷയം, സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ആശയം, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അത് ധർമ്മമാണ് പഠിപ്പിക്കുന്നത്, അതിൽ കുറേ നന്മകളാണ് എന്നൊക്കെ പറയുന്ന ഒരു വാദം അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പരിധിവരേക്കെങ്കിലും സനാതനധർമ്മം അതിനെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദയനിധി സ്റ്റാലിൻ എന്തായിരിക്കും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് അത് ബി ജെ പിയുമായിട്ട് കോറിലേറ്റ് ചെയ്ത്, അത് സംഘപരിവാറിൻ്റെ ഒരു ആശയമായിട്ട് കണക്ട് ചെയ്ത്, അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് എന്നായിരിക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവല്ല. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇദ്ദേഹത്തിനെ കല്ലെറിയാൻ വേണ്ടി നടക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്, അവനാണ് ഒരു പൂർണ്ണമായ സാധ്യത എന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയുകയാണ്. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പോസ്റ്റിംഗ് ഉണ്ടാവും, ഇതുപോലുള്ള പല ഹോസ്പിറ്റൽസിലും പോയി അവിടെ ജോലി എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എറണാകുളം ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ നമ്മൾ ഈ പോസ്റ്റിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. വളരെ പ്രായം ചെന്ന് ഭയങ്കര വിശ്വാസിയായിട്ടുള്ള, രാവിലെ വരുമ്പോൾ തന്നെ കുറിയൊക്കെ കണ്ടാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അബ്ദുൽ കലാമിനെ പോലെ ഉണ്ടാവും, ഒരു ഹിന്ദു അബ്ദുൽ കലാം തന്നെയാണ്. അതുപോലെ മുടിയൊക്കെ നീട്ടി വെള്ള മുടിയൊക്കെയാണ്, പ്രായമായതിൻ്റെ ആ ഒരു എല്ലാ ലക്ഷണവും ഉണ്ട്, വളരെ വെൽ ഡ്രസ്ഡൊക്കെ ആയിട്ട്. പക്ഷേ വ്യത്യാസം ഇതാണ്, നെറ്റിയിൽ വലിയ കുറിയുണ്ട്, അതുകൂടാതെ കുറേ മാലകളുണ്ട് കയ്യിൽ, ചരടുണ്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഗതികളും. പക്ഷേ ഇത് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മൻമോഹൻ സിംഗൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ വലിയ ഹിന്ദുത്വവാദങ്ങളോ ഹിന്ദു അജണ്ട എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ള ഒരു വാദവും അവിടെ എവിടെയും പൊങ്ങി കേൾക്കാറുമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഒ പിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത വാക്കിൽ എപ്പോഴും ഞങ്ങളുടെ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം ഓരോ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നത്. പ്രത്യേകിച്ച് ഞാനൊക്കെ വലിയ കൊടിയ വിശ്വാസിയായിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒന്ന് പറഞ്ഞ അടുത്തതിന് എങ്ങനെ ഇസ്ലാമത അവിടെ സ്ഥാപിക്കാം എന്ന് ചിന്തിച്ച് നടന്നിരുന്ന എൻ്റെ അടുത്താണ് ഇതേപോലെ സനാതനധർമ്മം പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നതെന്നും കൂടി ഒന്ന് ആലോചിക്കണം. പക്ഷേ സാറായിപ്പോയില്ലേ, നമുക്ക് മറത്തൊന്നും പറയാനും കഴിയില്ല, ഒക്കെ കേട്ടോണ്ടിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് അന്ന് ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിലേക്ക് ആ സാറൊരു സംഘിയാണ് എന്നോ ഒരു സംഘപരിവാറുകാരനാണെന്നോ ഒരു RSS-കാരനാണ് എന്നോ നമ്മളുടെ മനസ്സിലേക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ധർമ്മത്തെക്കുറിച്ച്, പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ വിശ്വാസത്തെക്കുറിച്ച്, സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ആ ഒരു ലെവലിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള കുറേ മാറ്റങ്ങളെക്കുറിച്ച്, അതിൻ്റെ നമ്മൾ സാധാരണ ഒരു സ്പിരിച്വലായിട്ട് നടക്കുന്ന ഒരാൾ എന്തൊക്കെയാ പറയുമോ അതെല്ലാം അദ്ദേഹം പറയുന്നു, അതിലെ നന്മകൾ അദ്ദേഹം ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നു, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നു. ഏതുപോലെ അദ്ദേഹം ആ ഹോസ്പിറ്റലിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, അവിടുത്തെ സൂപ്രണ്ട് ആണെന്നും കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഓർമ്മയില്ല. എന്തായാലും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. അവിടെയുള്ള ഒരു ക്യാൻസർ പാലിയേറ്റീവ് കെയറും കൂടിയുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പുള്ളി നോക്കുമ്പോൾ ആ പേഷ്യൻസൊക്കെ ആയിട്ട് ഇടപഴകുന്നതെല്ലാം കാണുമ്പോൾ അവരോട് അവരെ സമാധാനിപ്പിക്കുന്ന സമയത്ത് പോലും എന്താണ്, ജഗദീശ്വരനുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ ആ രോഗികൾ അവിടെ ആശ്വസിക്കുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ എന്തിലും ഏതിലും ഈ വിശ്വാസവും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ആ വിശ്വാസത്തെ കൂട്ടുപിടിക്കുകയും ആ വിശ്വാസത്തെ അദ്ദേഹം വിളിച്ചിരുന്ന പേരും ഈ സനാതനധർമ്മം എന്നായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സനാതനധർമ്മം എന്ന വാക്ക് അത് ഇത്ര വലിയ സംഭവമാണ് എന്ന് തോന്നുന്ന രീതിയിൽ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് കേട്ടത് സത്യത്തിൽ ഈ ഒരു അധ്യാപകൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ഒരു വലിയ ഡോക്ടറൊക്കെ തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹം ഉണ്ടോയെന്ന് അറിയില്ല, അന്ന് തന്നെ വലിയ പ്രായം വന്നിട്ടുള്ളൊരു സാറായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്ന വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത്. പിന്നീട് നമ്മൾ പിന്നെ അതിനെ പല രീതിയിൽ പല തമാശ രൂപേണയൊക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ള പല വാക്കുകളായിട്ട് അതിനെ ഉപയോഗിക്കുകയും കാണുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പെട്ടെന്ന് ആ ഒരു ട്രോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, സനാതനധർമ്മത്തിൻ്റെ ചില ട്രോൾ വാക്കുകളൊക്കെ അതിൻ്റെ പിന്നിൽ കറങ്ങി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ കേട്ട് വളർന്ന, കണ്ട് മനസ്സിലാക്കിയ അതല്ലെങ്കിൽ അറിഞ്ഞ ഒരു വാക്ക്
ഇന്ന് ആ സംഗതിയെക്കുറിച്ചിട്ടുള്ള ചില വിമർശനങ്ങൾ വരുമ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് പറയുന്നത് ആ സനാതനധർമ്മത്തിൻ്റെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ പറയുന്നത് അത് ഹെയ്റ്റ് സ്പീച്ചാണ്, അത് പറഞ്ഞ ആളെ നമ്മൾ ശരിയാക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ഒരു വശത്ത്, രണ്ട് നമ്മൾ കണ്ടത് ആ പറഞ്ഞ ആളുടെ തല വെട്ടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നുപൂർ ശർമ്മ ഒരു കാര്യം പറഞ്ഞപ്പോൾ നുപൂർ ശർമ്മയുടെ തല വെട്ടി സർ തൻസെ ജുഡ എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അത് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു അത് ശരിയല്ല, അങ്ങനെയല്ല അതിനെ ചെയ്യേണ്ടത്, അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ആളായതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയുകയാണ്. ഇവിടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വിഷയം, ആ വിഷയമെന്ന് പറയുന്നത് അദ്ദേഹം നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്കൊരു കാര്യം പറയാൻ കഴിയില്ല. അതിവിടെ ഷംസീർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഷംസീറിന് അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, അങ്ങനെ ഒരു വിമർശനം നടത്താനുള്ള, അത് ഡിറക്റ്റ്ലി ആയിക്കോട്ടെ ഇൻഡയറക്ട്ലി ആയിക്കോട്ടെ, അത് നടത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട്, അത് ഇവിടെ ഉദയനിധി സ്റ്റാലിനും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അതിൻ്റെ പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചില വിഷയങ്ങളിലേക്ക് നമ്മളെ കണ്ണ് തുറപ്പിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, അതായത് ഈ നുപൂർ ശർമ്മയ്ക്കെതിരെ ഉണ്ടായ വിഷയമായാലും അതല്ലെങ്കിൽ മറ്റ് ചില ഫ്രിഞ്ച് എലമെൻറ്റ്സ് എന്നൊക്കെ നമ്മളുടെ ഹിന്ദുമത വിശ്വാസികൾ വിശേഷിപ്പിക്കാറുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ഇവർ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അതൊന്നും മതത്തിൻ്റെ അല്ല, അങ്ങനെയുള്ള സംഗതിയൊക്കെ നമ്മൾ തള്ളിക്കളയുന്നു, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല, അത് യഥാർത്ഥ ഹിന്ദു ഒന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഹിന്ദുമതം എന്ന് പറയുന്നത് വളരെയധികം സമാധാനമാണ്, ആ സമാധാനം അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ക്രിസ്ത്യാനിറ്റി ആയാലും ജൂതന്മാരെ ആയാലും മുസ്ലിങ്ങളെ ആയാലും ഒക്കെ ഇവിടെ സ്വീകരിച്ചതും അവർക്കിവിടെ ജീവിക്കാനുള്ളൊരു അവസരവും കൊടുത്തത് എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമാധാനം കൊണ്ടു നടന്നിരുന്ന നമ്മളെ ചാർവാക മഹർഷിമാരെയൊക്കെ ചുട്ടുകൊന്ന സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിട്ടുള്ള ഈ ഹിന്ദുമത അപ്രമാദിത്യം കൊണ്ടു നടന്നിരുന്ന ആളുകൾ എന്തു തന്നെയായാലും അവരൊരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ കണ്ടത് കഴിഞ്ഞ ഒരു 10-70 വർഷത്തോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ അടുത്ത് വരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ മതമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വലിയൊരു വിഷയമാകാതിരിക്കുന്നു, അത് വലിയൊരു സംഭവമായിട്ട് അവർ ഉയർത്തി കാണിക്കാതിരിക്കുന്നു, അതിനെ വിമർശിച്ചാലും ആർക്കൊന്നും പ്രശ്നമില്ല. ഏതുപോലെ എം അക്ബർ ഇവിടെ വളർന്നത് ഹിന്ദുമതത്തെ വിമർശിച്ച് തന്നെയാണ്, ചിദാനന്ദപുരിയെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ നിരന്തരം ആക്ഷേപിക്കുകയും അതുപോലെ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടൊക്കെ എങ്ങനെയാണ് ഇസ്ലാം മതം ഇവിടെ വളർത്തിയെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഹിന്ദുമതത്തിന് കാര്യമായിട്ട് സനാതനധർമ്മം എന്ന് പേരിട്ട് വിളിക്കാതെ തന്നെ അതിലെ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യുക, കളിയാക്കുക ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വളർത്തിയിട്ടുള്ളത്. അന്നൊന്നും തിരിച്ചു കടിക്കാത്തൊരു അവസ്ഥയിൽ നിന്നും ഇന്ന് ഈ ഹിന്ദുമതത്തിൻ്റെ ആളുകൾ ഉണർന്നു, ഹിന്ദുമതം ഉണർന്നു എന്ന ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്ത വീഡിയോ അതിലെ പറഞ്ഞ കാര്യം അതിവിടെ വീണ്ടും കാണുകയാണ്. അങ്ങനെ സമാധാനം ശീലിച്ചു വന്നിരുന്ന ആളുകളെ കൊണ്ട് വീണ്ടും ആ മതത്തിൻ്റെ ചിന്തകളിലേക്ക് പോകുവാനും ആ മതം മുന്നോട്ട് വെക്കുന്ന ആ തരത്തിലുള്ള അധ്യാപനങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇതുപോലെ ആളുകളെ കൊന്നുതള്ളുന്നതിനും തല വെട്ടിയെടുക്കണമെന്നുള്ള ആക്രോശം, ഇതുപോലെ സംസ്കൃതത്തിൽ ഈ സർ തൻസെ ജുഡ എന്നുള്ളതിന് എന്താ പറയുക എനിക്കറിയില്ല, എന്നാണ് ചക്ഷുശ്രവണ ഗളസ്ത്രമാം ഗർഗരം അങ്ങനെ വല്ലതും പറയേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അതായത് ഇവിടെ സംഭവിച്ചത് ഇതാണ്, സർ തൻസെ ജുദാഹ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അറബിയിലാണ്, ഒന്ന് സംസ്കൃതത്തിലാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുമ്പോൾ അങ്ങനെ സമാധാനം കാംക്ഷിച്ചും അത് ശീലിച്ചും ജീവിച്ചുകൊണ്ടിരുന്ന ഭൂരിപക്ഷം ഹിന്ദുക്കളെയും ഒരു ചെലവുമില്ലാതെ ഇന്ന് സംഖികളാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, രണ്ട്, അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ഇവിടെ ഈ ഹിന്ദു മതത്തിലേക്ക് കൂടുതൽ നോക്കുകയും അതിലെ ആ മതത്തെ ഡിഫെൻഡ് ചെയ്യുന്ന തലത്തിലേക്ക് അവരെ പൊക്കിക്കൊണ്ടുവന്ന് ഉണർത്തി അവരെ കൊണ്ടും വാളെടുപ്പിക്കുന്ന തലത്തിലേക്ക് ഇവിടെ വരുന്നു, എന്താണ് അതിലേക്ക് വഴിവെക്കുന്നത്? അവിടെയാണ് ഈ തരം ആളുകളുടെ ഇരട്ടത്താപ്പുകളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഷംസീർ ചെയ്തത് ശരിയാണ്, അതിനുള്ള അവകാശമുണ്ടെന്ന് നമ്മൾ പറയുന്നു. ഉദയനിധി സ്റ്റാലിൻ ചെയ്തത് ശരിയാണ്, അതിനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവരുടെയൊക്കെ കയ്യിലിരുപ്പിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് പ്രശ്നം. ഈ ഷംസീറിനോട് നമ്മൾ ചോദിക്കുകയാണ് സമാനമായ അഭിപ്രായം നിങ്ങൾക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റൂല എന്ന് പറയുന്ന രീതി, അത് പ്രശ്നമാണ്.
ഇതേപോലെ സ്റ്റാലിനോട് ചില കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെയും പറഞ്ഞു വെക്കുമ്പോൾ അവരുടെ ഫാമിലിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറ്റവും തമാശ ഇന്നിപ്പോൾ ഇന്ത്യ എന്ന പേരിട്ടുകൊണ്ട് ഒരു പുതിയ ഒരു പ്രതിപക്ഷ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പോലും വിള്ളലുണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിള്ളലുണ്ടാവുന്നതെന്ന് നമ്മൾ ചോദിക്കണ്ടേ? എന്താ വിള്ളലുണ്ടാവുന്നത്? ഇവിടെ ഹിന്ദു മതത്തെയാണ് പറയുന്നത്, ഹിന്ദു വിശ്വാസത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഹിന്ദു വിശ്വാസികൾ മുഴുവൻ സംഘപരിവാറാണ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഇവർ ഓർക്കാതെ പോയി ഇവരുടെ സ്വന്തം വീട്ടിലുള്ള ആളുകളും അതല്ലെങ്കിൽ ഇവരുടെ ഇവരുണ്ടാക്കിയ ഈ ഇന്ത്യ എന്ന് പറയുന്ന കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിനുള്ള അതിൽ തന്നെയുള്ള ആളുകൾ പോലും ഈ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് പലരും എന്നത് ഇവർ മറന്നുപോയി. രാഹുൽ ഗാന്ധിയൊന്നും ഈ നിമിഷം വരെ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരിക. അങ്ങനെ ഒരു ഇത്തരം ഇതുപോലെയൊരു പണി ഇങ്ങനെ കിട്ടുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കാരണം ഇതുകൊണ്ട് ഉണ്ടാവുന്നൊരു ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ വലിയ പരിങ്ങലിലാക്കും, കൂടുതൽ പരിങ്ങലിലാക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ പറഞ്ഞത്, ഇവിടെ ഇനി കോൺഗ്രസ് രണ്ടാമത് പിച്ച വെച്ച് തുടങ്ങണം, ഇനി ഇവിടെ വീണ്ടും ഒരു രാഷ്ട്രീയ അംഗത്തിന് കുറിച്ച് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ആ അതിനൊരു ആക്കം കൂട്ടുന്ന തലത്തിലേക്കാണ് ഇന്നിപ്പോൾ ഈ സ്റ്റാലിൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത്, കൊച്ചു സ്റ്റാലിൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇരട്ടത്താപ്പുകൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. നമ്മളുടെ ഹിന്ദു ഭീകരനെ ഒന്നിവിടെ കണ്ടോളൂ, സർ തൻസെ ജുദാഹ എന്ന് പറയുന്ന ആ ഭീകരൻ നെറ്റിയിൽ കുറിയൊക്കെ വരച്ച് കാവി മുണ്ട കൊടുത്ത് പൂണൂലിട്ടിട്ടുണ്ട്, ഇതെല്ലാമാണ് ഹിന്ദു മതത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ല എന്നൊക്കെ വാദമുള്ള ആളുകൾ നിങ്ങൾ അവിടെ മാറിയിരുന്ന് സ്വയം തർക്കിക്കുക എന്നതാണ് എനിക്കതിൽ പറയാനുള്ളത്. അപ്പോൾ ഇരട്ടത്താപ്പ് അത് വന്ന് വലിയ പ്രശ്നം, പെരിയ പ്രശ്നം എൻ്റെ പൊന്ന് സ്റ്റാലിനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വങ്കത്തരങ്ങൾ എഴുന്നള്ളിക്കില്ലായിരുന്നു. ഏറ്റവും മിനിമം ഇത് നിങ്ങളുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അതായത് ഗൗരി ലങ്കേഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾ എതിർക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന സാധനമാണ് ഈ ഹിന്ദുമത വിശ്വാസം. നിങ്ങൾ ഈ ഇവിടെ സ്റ്റാലിൻ ഈ സനാതനധർമ്മമാണ് ഇവിടുത്തെ വൈറസ്, അതിനെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിന് പകരം സവർക്കറുടെ ആശയമാണ് അല്ലെങ്കിൽ ഗോൾവാർക്കറാണ് വൈറസ്, അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബി ജെ പിക്കാർ ഒന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞ് കടന്ന് രണ്ട് കോട്ടുവായ എക്സ്ട്രാ ഇട്ട് കടന്നുറങ്ങിയേനെ, ആരും മൈൻഡേ പോലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ കോലാഹലം ഉണ്ടായത്? എന്തുകൊണ്ടാണ് സർ തൻസെ ജുദാഹ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടായത്? അതിൻ്റെ കാരണം നിങ്ങൾ മർമ്മത്തിൽ തൊട്ടു എന്നുള്ളതാണ്, അതാണ് അതിൻ്റെ മർമ്മം. ആ മർമ്മത്തെ തൊട്ടതിൻ്റെ പേരിലാണ് ഗൗരി ലങ്കേഷ് ഇല്ലാതെ പോയത്, ഇവിടെ കൊല്ലപ്പെടേണ്ടി വന്നത്, ധബോൽക്കറിന് സംഭവിച്ചത്, അങ്ങനെ ഓരോ ആളുകൾക്കും സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. ഏറ്റവും മിനിമം നമ്മളുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി 1000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നതുപോലെ അയ്യപ്പനെ തൊട്ടപ്പോഴാണ്. ഇവിടെ എത്ര ആളുകൾ ഇതുപോലെ സവർക്കറേയും തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ആരെങ്കിലും ഒരാൾ ഒരു 1000 പോട്ടെ ഒരു 10 രൂപ ഫൈൻ അടച്ച കഥ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ വീണ്ടും പറയുന്നു, ഇത് ഈ ഒരു അവസരത്തിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ബി ജെ പിക്ക് വളരെ ഫ്രീ ആയിട്ടൊരു സർവീസ് ചെയ്തു കൊടുക്കുകയാണ്. എന്താണത്? ഈ സംഗതികളെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, എന്താണ് സംഘപരിവാർ എന്നറിയാത്ത, സനാതനധർമ്മം എന്ന് പേരറിയാതെ തന്നെ ഹിന്ദുമത വിശ്വാസികളായിട്ടും ഈ പല 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറയുന്നതിൽ ഏതെങ്കിലും 10-50 എണ്ണത്തിനൊക്കെ വിശ്വസിച്ച് ജീവിച്ച് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നേടി വല്ല ലോട്ടറിയൊക്കെ അടിച്ച് ജീവിച്ചു പോകുന്ന സാധാരണ ഹിന്ദുവിനെ കൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, അവരെ നിങ്ങൾ സംഘീയാക്കി മാറ്റുന്നു, അവരെ നിങ്ങൾ സംഘിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാക്കി മാറ്റുന്നു, അവരെ നിങ്ങൾ ബി ജെ പി ആക്കുന്നു, ഫലത്തിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ മൂട്ടിലാണ് വെടിവെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ഒന്ന് ഇത് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. അടുത്ത വിഷയം,